കുടുംബം എന്നത് മാതാവും പിതാവും ചേർന്നത് യൂറോപ്പിന് സാക്ഷ്യമേകി ഹംഗറി ഭരണഘടനാ ഭേദഗതി നടത്തി. കുടുംബം എന്നത് മാതാവും പിതാവും ഉൾക്കൊള്ളുന്നതാണെന്ന് വ്യാഖ്യാനം നൽകി യൂറോപ്യൻ രാജ്യമായ ഹംഗറി ഭരണഘടനാ ഭേദഗതി പാസാക്കി. വിവിധ രാജ്യങ്ങളിൽ സ്വവർഗ അനുരാഗികളായവർക്ക് വേണ്ടി കുടുംബത്തിനും വിവാഹത്തിനും പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്ന പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ ധാർമ്മികത നെഞ്ചോട് ചേർത്തുകൊണ്ട് പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ്റെ കീഴിലുള്ള ഭരണകൂടം ഭരണഘടനാ ഭേദഗതി നടപ്പാക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇതോടെ സ്വവർഗ അനുരാഗികളായ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കുവാൻ സാധിക്കുകയില്ല. ഹംഗറിയുടെ ക്രൈസ്തവ പാരമ്പര്യം നിലനിർത്തുവാനും ജനസംഖ്യ വർദ്ധിപ്പിക്കുവാനും ഏതാനും നാളുകളായി സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി നടത്തിയിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ചാൽ രാജ്യത്തിന് തങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുമെന്നും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള മന്ത്രിയായ കാറ്റ്ലീൻ നോവാക് കാത്തോലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞിരുന്നു. 22.1% ജനന നിരക്ക് വേണ്ടിടത്ത് 1.48% ജനന നിരക്ക് മാത്രമേ രാജ്യത്തുള്ളൂവെന്നും ഇത് ആശങ്കപ്പെടുത്തുന്നുവെന്നും 2019 മന്ത്രി ചൂണ്ടിക്കാട്ടി. മറ്റുള്ള രാജ്യങ്ങൾ അഭയാർത്ഥികളെ കൊണ്ടുവന്ന് ജനസംഖ്യ വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാണ് ഹംഗറി ജനസംഖ്യാ നിരക്ക് വർദ്ധിപ്പിക്കുവാൻ ഇടപെടൽ നടത്തിയത്. രാജ്യം സ്വീകരിച്ച നടപടികൾ എല്ലാം ഫലപ്രാപ്തിയിലെത്തിയെന്നാണ് വിവിധ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിവാഹ നിരക്കിൽ 2019 20% വർധനവുണ്ടായെന്നും ഹംഗറിയുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തു. പീഡിത ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കുവാനായി രാജ്യം സ്വീകരിക്കുന്ന നടപടികളും ശ്രദ്ധേയമാണ്. ഇറാഖിലെ ഭവനരഹിതരായ ക്രൈസ്തവ വിശ്വാസികളെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി $3 മില്യൺ ഹംഗറി ചെലവഴിച്ചത്. യൂറോപ്പിന് നഷ്ടമാകുന്ന ക്രൈസ്തവ വ്യക്തിത്വം വീണ്ടെടുക്കുവാൻ വിക്ടർ ഓർബാൻ ഭരണ നേതൃത്വം നടത്തുന്ന ഇടപെടൽ ആഗോള ക്രൈസ്തവ സമൂഹം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്.